നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നിങ്ങളുടെ ചോദിച്ചിരിക്കുന്ന ഉപവാസങ്ങൾ, നമ്മളൊക്കെ ഉപവാസങ്ങൾ എടുക്കുന്ന ആൾക്കാരല്ലേ? ഏറ്റവും മിക്ക ആൾക്കാരും ഒക്കെ ഉപവാസങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും തിങ്കളാഴ്ച ഉപവാസം, ചൊവ്വാഴ്ച ഉപവാസം, വെള്ളിയാഴ്ച ഒരു ഒരിക്കൽ, ഇങ്ങനെയൊക്കെ ഷഷ്ടി ഒരിക്കൽ, ഇങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉപവാസങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശാരീരിക ഗുണങ്ങൾ എന്താണ്? ഉപവാസം തന്നെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഗുണം ചെയ്യുന്ന സാധനമാണ്. വയറിന് തന്നെ ശുദ്ധീകരണവും ആത്മനിയന്ത്രണം ഉണ്ടാകാനും മനസ്സിന് നിയന്ത്രണം ഉണ്ടാകാനും സാധിക്കുന്നതാണ് ഉപവാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആത്മീയ ചൈതന്യം വർദ്ധിക്കാനും ഉപവാസങ്ങൾ ഏറ്റവും അത്യുത്തമമാണ്. അതുപോലെ ഞരമ്പുകൾക്ക്, ഓരോ ചെറിയ ചെറിയ ഞരമ്പുകൾക്ക് പോലും ശക്തി പകരുവാൻ ഉപവാസം അത്യുത്തമമാണ്. കണ്ണുകളുടെ കാഴ്ചശക്തി കൂടുവാൻ ഉപവാസം അത്യുത്തമമാണെന്ന് പറയപ്പെടുന്നു. ശരീരത്തിലെ മലിന വസ്തുക്കളെ പുറന്തള്ളാനുള്ള പ്രാണന് കൂടുതൽ സമയം കിട്ടുന്നു. പുറന്തള്ളി പ്രാണനെന്ന് പറഞ്ഞ വായുവിന്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ശരീരത്തിലേക്ക് ആത്മാവിലേക്ക് ചെല്ലുന്നതായിട്ടുള്ള ആ ഒരു ശുദ്ധമായിട്ടുള്ള വായു പ്രവേശിക്കാൻ ഏറ്റവും നല്ലതാണെന്നാണ് പറയപ്പെടുക. രക്തത്തിലെ ചുവന്ന അണുക്കളുടെ, അല്ലെ, ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതാണ് ഉപവാസമെന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ ബുദ്ധി വികാസത്തിന്, നമ്മുടെ ബുദ്ധിക്ക് തലച്ചോറിനൊക്കെ ഏറ്റവും നല്ലതാണ് ബുദ്ധി വികാസം. എളുപ്പം നമ്മുടെ കരഗതമാകാൻ വേണ്ടി, ഏറ്റവും എളുപ്പം നമ്മുടെ കൈവശമാകാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഉപവാസം എന്നാണ് പറയുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം, വൃക്കകളെ, കരൾ, രക്തം എന്നിവയ്ക്ക് വിശ്രമം കിട്ടുക കൂടെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സമയമാണ് എന്ത് ഉപവാസം എന്ന് പറയുന്നത്. അതുപോലെ ക്ഷതം സംഭവിച്ച എല്ലുകൾ എളുപ്പം നന്നാവാൻ പറ്റുന്നതായിട്ടുള്ളൊരു സമയം കൂടാണ് ഉപവാസ സമയം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം. അതുപോലെ തന്നെ ഏത് ക്ഷതത്തിനും ഉപവാസം ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് ശാരീരിക പ്രകൃതിയുടെ ആണ്. ഇത് ഡോക്ടർമാരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതൊക്കെ ഉണ്ട്. എന്ത് എങ്കിൽ തന്നെയും ഈ ഔഷധ സംബന്ധമായിട്ടുള്ള ഉപവാസങ്ങളും അതുപോലെ ഔഷധ പുഷ്പങ്ങൾ ചൂടുന്നതിൻ്റെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിലൊരു ചോദ്യം വന്നതാണ്. അപ്പം അകത്തും പുറത്തുമുള്ള ശരീരവ്രണങ്ങൾ സുഖപ്പെടുന്നതിലും ഉപവാസം അത്യുത്തമമാണ്. അതുകൊണ്ടാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത് എല്ലാ മനുഷ്യരും എന്താണ് പഥ്യം എന്ന് പറയുന്ന പഥ്യം ചെയ്തിരിക്കണം, അല്ലെ, പഥ്യം ഉപയോഗിച്ചിരിക്കണം എന്ന് പറയുന്നതിനായിട്ടുള്ള മുഖ്യ പിന്നെ കാരണം അതാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നത് ശരീരത്തിനും മനസ്സിനും നന്മയെ, കുടുംബത്തിനും നന്മയെ ഉണ്ടാകത്തുള്ളൂ. ശരീരത്തിലെയും മനസ്സിലെയും മാലിന്യങ്ങൾ മാറി നിന്ന് അവിടെ നല്ലൊരു പ്രഭ ചൊരിയാൻ, നല്ലൊരു ആകർഷണ ശക്തി ഉണ്ടാകാൻ, എല്ലാവരോടും സ്നേഹസമ്പന്നരായി തീരുവാനായിട്ട് ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമത്തിൽ അത്യുത്തമമാണ്. സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.